മുഖ്യമന്ത്രിയെ മുടിയനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചു. അന്വേഷണ ഏജൻസിയിൽ സ്വർണ്ണക്കടത്തുമൊക്കെ പറഞ്ഞ് ഞങ്ങളെ ആക്ഷേപിച്ചു. ഞങ്ങൾ ആരെയും കുത്തിനോയിക്കാൻ വേണ്ടി പുറപ്പെടുന്നില്ല, ഞങ്ങൾ ആരെ ആക്ഷേപിക്കാനും പുറപ്പെടുന്നില്ല. പക്ഷെ കേരളത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം പിണറായി വിജയനായിരുന്നില്ല മുഖ്യമന്ത്രി എങ്കിൽ ഈ കേരളത്തിന്റെ അനുഭവം ഉണ്ടാകുമായിരുന്നത്. മുടിയനായ പുത്രൻ എന്ന് വിശേഷിപ്പിക്കുന്നവർ ആലോചിക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഒരു ഗവൺമെന്റ്, അങ്ങനെ ഒരു മുഖ്യമന്ത്രി ആ സ്വീകരിച്ച നിലപാട്, അതിലൂടെയാണ് ഈ കേരളം പിടിച്ചു നിന്നത് എന്ന് നിങ്ങൾ ആലോചിക്കണം. രാഷ്ട്രീയ വൈരനിര്യാതന ബുദ്ധിയോടെ ഞങ്ങൾ മുന്നോട്ട് പോകില്ല സാർ. ഞങ്ങള് നിങ്ങൾ പഠിച്ച സ്കൂളിലല്ല ഞങ്ങൾ പഠിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ ആ അർത്ഥത്തിലേക്കുള്ള കാര്യങ്ങൾക്ക് ഇപ്പൊ പറയുന്നില്ല. സാർ, വലിയ പരിഹാസമായിരുന്നു. ജനകീയ ആസൂത്രണം ആരംഭിക്കുന്ന ഘട്ടത്തിൽ ആ ജനകീയ ആസൂത്രണത്തെയും ഗ്രാമസഭകളെയും ആ സംവിധാനത്തെയും അധികാരം എന്നത് അധികാരവും സമ്പത്തും വിഭവങ്ങളും നാട്ടിലെ പ്രാദേശിക സർക്കാരുകൾക്ക് നൽകി സാധാരണക്കാരന്റെ വികസന സ്വപ്നങ്ങൾക്ക് നിറം പകർന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആ വികസന കാഴ്ചപ്പാടാണ്. സാർ, എന്തൊരു വലിയ മാറ്റമാണ് നമ്മുടെ നാട്ടിലുണ്ടായത്. സയൻസ് ആൻഡ് ടെക്നോളജിയുടെ വളർച്ചയും സമൂഹത്തിലുണ്ടായിരിക്കുന്ന വലിയ മാറ്റത്തിനനുസരിച്ച് ബഹുമാനപ്പെട്ട ഗോന്ദമാഷോട് മന്ത്രിയോട് ഞാൻ അഭ്യർത്ഥിക്കുന്നത്, ഇന്നത്തെ കാലഘട്ടത്തിന് യോജിച്ച അനുഭവങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ ജനകീയ ആസൂത്രണത്തെ 25 വർഷത്തിന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പുതിയ ആശയങ്ങളുമായി ചേർത്ത് നടപ്പിലാക്കുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. വലിയ മാറ്റം നമ്മുടെ നാട്ടിലുണ്ടായില്ലേ. കഴിഞ്ഞ 5 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യമുണ്ട് ഗവൺമെന്റ് ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള. സാർ, ആ കാലഘട്ടത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടിരുന്ന ഒരാളാണ് ഞാൻ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഇത്രമേൽ മുഖവിലക്കെടുത്ത് അവർക്ക് ആത്മാഭിമാനവും അന്തസ്സും നൽകിയ ഒരു കാലയളവ് UDFന്റെ ഭരണകാലത്ത് ഈ കേരളത്തിലുണ്ടായോ? സാർ, 4 മിഷനുകൾ, ആ 4 മിഷനിലൂടെ നടപ്പിലാക്കിയിട്ടുള്ള നിസ്സാരമായിട്ടുള്ള കാര്യമാണോ? ഈ കോവിഡ് വന്ന സന്ദർഭത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഈ മറ്റു സംസ്ഥാനത്ത് പഠിക്കുന്നവര് എല്ലാ ആളുകൾ കുട്ടികളൊക്കെ വരുമ്പോൾ പുലച്ചയ്ക്ക് സ്വന്തം മക്കൾ വരുന്ന പോലെ കാത്തിരുന്ന് അവരെ സ്വീകരിച്ച് അവരെ കൊണ്ട് ഒബ്സർവേഷൻ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോയത് ഈ പഞ്ചായത്ത് പ്രസിഡന്റുമാരും മെമ്പർമാരുമാണ്. ജനങ്ങളും പഞ്ചായത്ത് ഭരണാധികാരികളും ചേർന്ന് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഉണ്ടാക്കിയെടുത്തൊരു വലിയ സൗഹൃദം, വികസന രംഗത്തുണ്ടായിട്ടുള്ള ഒരു വലിയ മാറ്റം, ഇങ്ങനെ ഓരോ പ്രകൃതിക്ഷോഭങ്ങൾ വന്ന ഘട്ടത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം എന്തെല്ലാം വിഷയങ്ങൾ ഈ കേരളത്തിലുണ്ടായി, ആ ഉണ്ടായിരുന്ന സന്ദർഭങ്ങളിലെല്ലാം ഗ്രാമപഞ്ചായത്തുകളെ മുഖ്യമന്ത്രി മുഖവിലക്കെടുത്ത് ഗ്രാമപഞ്ചായത്തുകളെ ഏൽപ്പിച്ചതിന്റെ ഭാഗമായിട്ടാണ് ആ പ്രതിസന്ധികളെ വളരെ കൃത്യമായിട്ട് നേരിടാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന കാഴ്ചപ്പാടിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏറ്റവും ശക്തമായിട്ട് നിന്നു. പദ്ധതികൾ ആവിഷ്കരിക്കും. ഞാൻ പ്രസിഡന്റായിട്ട് വരുന്ന സന്ദർഭം എനിക്ക് ഓർമ്മയുണ്ട്, 3 വർഷത്തെ സ്പില്ലോവറാ. ഇന്ന് കേരളത്തിലെ ഏതെങ്കിലും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് ആ ഒരു നിലയുണ്ടോ? ഓരോ വർഷവും സാമ്പത്തിക വർഷം എന്നത് April 1 എന്ന നിലയിലേക്ക് നിജപ്പെടുത്തിയിട്ടില്ലേ? April-March മാസം വയ്ക്കുന്ന പദ്ധതി അംഗീകാരം കിട്ടുക August മാസമാണ്. August മാസം കഴിഞ്ഞ് ആ പദ്ധതി നടപ്പിലാക്കാൻ പോകുമ്പോഴേക്ക് പിന്നീട് 4 മാസമാണ്. കഴിഞ്ഞ കാലങ്ങളുണ്ടായ ആസൂത്രണത്തിൽ അതിന്റെ നടത്തിപ്പിൽ ശ്രദ്ധേയമായ ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞ കാലങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലത്താണ്. അത് വലിയ മാറ്റം ഉണ്ടാക്കി. സമയബന്ധിതമായി കാര്യങ്ങൾ നടപ്പിലാവുന്നു എന്ന നിലയിലേക്ക് പോയി. 30,602 കോടി രൂപയാണ് UDF ഗവൺമെന്റ് അനുവദിച്ചത്. അവിടെ 52,782 കോടി രൂപ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞ LDF സർക്കാർ അനുവദിച്ചു. ഒരു പൈസയും വെട്ടിക്കുറച്ചിട്ടില്ല. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായ ഘട്ടത്തിലും ട്രഷറിയിൽ കൃത്യമായിട്ട് ബില്ല് പാറുന്ന സാഹചര്യങ്ങളുണ്ടായി. മിഷൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് 339 പുതിയ തോടുകൾ പുഴകൾ നവീകരിച്ചു. 43,133 നീർച്ചാലുകൾ ഈ ഗവൺമെന്റ് കഴിഞ്ഞ മിഷന്റെ ഭാഗമായിട്ട് പുനരുജ്ജീവിച്ചു. 14,843 കിണറുകൾ പുതുതായിട്ട് റീചാർജ് പുതിയ നവീകരിച്ച കിണറുകളുണ്ടായി. 15,843 കുളങ്ങളെ നവീകരിച്ചു. ഇത് കേരളത്തിലുണ്ടായിട്ടുള്ള നിസ്സാരമായിട്ടുള്ള മാറ്റമാണോ? പ്രകൃതി സൗഹൃദമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാഗമായി ഉണ്ടാക്കിയെടുത്ത മാറ്റം. വീട് നിർമ്മിക്കുക എങ്ങനെ? ലൈഫ് ഇവിടെ പരിഹരിച്ചില്ലോ. ലൈഫിനെ കുറിച്ച് നേരത്തെയും വീട് പദ്ധതി ഉണ്ടായിരുന്നില്ലേ? ഭവന പദ്ധതികൾ ഉണ്ടായിരുന്നില്ലേ? എന്നാൽ ഒരാൾക്ക് വീട് അനുവദിച്ചാൽ അയാളുടെ വീട് പൂർത്തിയാകുന്നു എന്ന് ഉറപ്പാക്കുന്നത് സ്വന്തം വീടെടുക്കുന്ന ഉത്തരവാദിത്തത്തോടെ ഗ്രാമപഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ ലൈഫ് ഭവന പദ്ധതിയുടെ ഭാഗമായി ഈ ഇത്രയും വീടുകൾ ഈ സംസ്ഥാനത്ത് നിർമ്മിക്കാൻ കഴിഞ്ഞില്ലേ? എത്രയോ വീടുകൾ, 52,462 വീടുകളാണ്
ഐക്യ കേരളം രൂപീകരിച്ച മുതൽ ഇങ്ങോട്ട് ഭവന പദ്ധതിയുടെ ഭാഗമായിട്ട് അനുവദിച്ച വീടുകൾ പൂർത്തീകരിക്കാൻ കഴിയില്ല എന്ന് കരുതിയ സാധാരണക്കാരന് പിണറായി വിജയന്റെ ഗവൺമെന്റാണ് സാർ ഈ 52,464 വീടും പൂർത്തീകരിച്ചത്. അങ്ങനെ ഒരു വികസന പദ്ധതിയെ ജനകീയ ആസൂത്രണത്തിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഭാഗമായി ഏറ്റവും ശ്രദ്ധേയമായിട്ട് കേരളം നടപ്പിലാക്കിയില്ലേ? ഒരു അടുക്കും ചിട്ട പദ്ധതി നിർവഹണത്തിൽ, പദ്ധതി ആസൂത്രണത്തിൽ ഏറ്റവും ശക്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. ബഹുമാനപ്പെട്ട തദ്ദേശ ഉപമന്ത്രിയോട് ഞാൻ പറയുന്നത്, ഗ്രാമങ്ങളാണ് ഒരു നാടിന്റെ കരുത്ത്. വലതുപക്ഷ സാമ്പത്തിക നയങ്ങളുടെ കടുത്ത അക്രമം ഉണ്ടായപ്പോഴും നമുക്കൊരു പരിധിവരെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് ഈ ഗ്രാമങ്ങളുടെ ശക്തിയുടെ ഭാഗമായിട്ടാണ്. സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കണം നമ്മുടെ ഗ്രാമങ്ങളെ. അതിനാവശ്യമായ ആസൂത്രണ പ്രക്രിയ ഈ സംസ്ഥാനത്ത് ഉണ്ടാക്കിയെടുക്കാൻ തദ്ദേശ വകുപ്പ് ഇടപെടണം എന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമുക്കതിന് കഴിയും. മെച്ചപ്പെട്ട സ്ത്രീ പുരുഷ സൗഹൃദം ഉണ്ടാക്കണം. മെച്ചപ്പെട്ട നിലയിലേക്ക് ആ സൗഹൃദം വളരാൻ കഴിയുന്ന ഒരു സാഹചര്യം പ്രാദേശിക തലത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കഴിയും. ആ അർത്ഥത്തിലേക്ക് നമ്മൾ പോകാൻ കഴിയുന്ന പദ്ധതികൾ നമുക്ക് ആസൂത്രണം ചെയ്യാൻ കഴിയുന്ന നിലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ മാറ്റിത്തീർക്കണമെന്ന് ഞാൻ പറയാണ്. അതോടൊപ്പം തന്നെ സാർ, പഞ്ചായത്തുകളുടെ വലുപ്പവും അതിന്റെ ഭൂമിശാസ്ത്രവും അതിന്റെ രീതികളും അനുസരിച്ച് അവർക്ക് ആ ഫണ്ടുകൾ അനുവദിക്കുന്നതിൽ നോൺ റോഡ് മെയിന്റനൻസ് ഉൾപ്പെടെ കാലാനുസൃതമായ ഒരു പരിശോധന നടത്തി അതിനാവശ്യമായ ഒരു നിലപാട് സ്വീകരിക്കണം എന്നുകൂടി ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സാർ, കാർഷിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റം എന്താ? കാർഷിക മേഖലയിൽ നേരത്തെ ഇവിടെ പരിഹരിച്ചു. നേരത്തെ ബഹുമാനപ്പെട്ട സുബാൽ മെമ്പർ പറയുമ്പോൾ ആ കാര്യം പറഞ്ഞു. ഇന്ത്യൻ കാർഷിക മേഖലയെ തകർത്തതിന്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ഉത്തരവാദിത്വമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. എത്രയോ കരാറുകൾ ഉപയോഗിച്ചു. അന്ന് കേരളത്തിലെ രാജ്യത്തെ ഇടതുപക്ഷക്കാരെല്ലാം പറഞ്ഞപ്പോൾ ഞങ്ങളെ ആസിയാൻ കരാറിന്റെ പേര് ജാഥ നടത്തുമ്പോൾ ആ കമ്മ്യൂണിസ്റ്റുകാരെ നോക്കി പരിഹസിച്ചവര് ഇപ്പൊ റബ്ബറിന് വിലയില്ല, മറ്റതിന് വിലയില്ല എന്ന് പറഞ്ഞ് ഈ നിവസയെ സംസാരിക്കുന്നില്ലേ? എന്താ അതിന്റെ കാരണം? എന്താ ആ കാർഷിക മേഖലയിൽ കേരളത്തിലുണ്ടായ ഉണർവെന്താ? കഴിഞ്ഞ 5 വർഷക്കാലം എത്ര വലിയ മുന്നേറ്റം! 156,000 ഹെക്ടർ കൃഷിഭൂമിയിലാണ് കൃഷി നടന്നത്. അത് 286,000 ഹെക്ടറായിട്ട് വർദ്ധിപ്പിച്ചു കഴിഞ്ഞ 5 വർഷക്കാലം. വലിയ ഉത്പാദന വർധനവ് കേരളത്തിലുണ്ടായി. നമുക്ക് പരമാവധി പോയാലും 315,000 ഹെക്ടർ മാത്രമേ നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയൂ. കോവിഡ് ഇല്ലായിരുന്നെങ്കിൽ ആ ഘട്ടത്തിലേക്ക് എത്തിയതിനെ കാർഷിക മേഖലയിൽ ഒരു വലിയ മുന്നേറ്റം, ഒരു വലിയ വികസന വളർച്ചയുണ്ടായി. തറവില പച്ചക്കറിക്ക് നിശ്ചയിക്കാൻ കഴിയുന്ന നിലയിലേക്ക് ഈ സംസ്ഥാനം മാറി. 200,000 ഹെക്ടർ പച്ചക്കറിയിലേക്ക് വന്നു. ബഹുമാനപ്പെട്ട കൃഷിമന്ത്രിയോട് ഞാൻ പറയുന്നത്, മെക്കനൈസേഷനാണ് കാർഷിക മേഖലയിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ആവശ്യത്തിന് ജോലിക്കാരെ കിട്ടാനില്ല. യന്ത്രവൽക്കരണമാണ് കാർഷിക മേഖലയിലെ മുന്നേറ്റത്തിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ളൊരു കാര്യം. സാർ, ജലസേചന വകുപ്പിൽ എത്ര മെച്ചപ്പെട്ട പദ്ധതികൾ ആവിഷ്കരിക്കാൻ കഴിഞ്ഞ 5 വർഷക്കാലം കഴിഞ്ഞു. നമ്മുടെ ഡാമുകളുടെ അതിന്റെ ആധുനികവൽക്കരണത്തിന് വേണ്ടിയിട്ടുള്ള നടപടികൾ, അതോടൊപ്പം തന്നെ ശുദ്ധജലം ലഭ്യമാക്കുക. കൃഷി ബഹുമാനപ്പെട്ട ജലസേചന വകുപ്പ് മന്ത്രിയോട് ഞാൻ പറയുന്നു, ജലജീവൻ മിഷന്റെ ഭാഗമായിട്ട് 2,000 കോടിയുടെ പദ്ധതിയുണ്ട്. ഈ 5 വർഷക്കാലം വളരെ ശ്രദ്ധയോടെ ആ വകുപ്പ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ നല്ലതുപോലെ പരിശ്രമിക്കുന്നു അറിയാം. നമുക്ക് ആ ശുദ്ധജലം എല്ലാ വീടുകളിലും ലഭ്യമാക്കുക എന്നത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞാൽ ഈ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമായിട്ട് അത് മാറും. സാർ, ആ അർത്ഥത്തിൽ വളരെ മെച്ചപ്പെട്ട നിലയിലേക്ക് നമുക്ക് ഈ മേഖലയെ മാറ്റി തീർക്കാൻ കഴിയുന്ന കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി.